സുഹൃത്തുക്കളെ, സൗത്ത് ആഫ്രിക്കയിൽ ഒരിക്കൽ കൂടി ഓണം വരവായി. പതിവ് പോലെ ഓണഭാരവാഹികൾ മാവേലിയെ ഓണത്തിന് മുഖ്യതിഥിയായിട്ട് വിളിക്കാൻ തീരുമാനിച്ചു. ഭാരവാഹികൾ മാവേലിയെ വരവേൽക്കാനായി ഒആർ താംബോ എയർപോർട്ടിൽ പോയിരിക്കുകയാണ്. ഭാരവാഹിയായ കറിയാച്ചനാകട്ടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയുണ്ട്. രാവിലത്തെ തിരക്ക് കാരണം കറിയാച്ചന് മാവേലിയെ വരവേൽക്കാനായി എയർപോർട്ടിൽ പോവാൻ കഴിഞ്ഞില്ല. വരൂ, നമുക്കെല്ലാവർക്കും കറിയാച്ചന്റെ വീടൊന്ന് സന്ദർശിക്കാം. എടിയേ, ചായ. ദാ, നീ ചോദിച്ച ചായ. അതെ, നിങ്ങൾ ആ ചായ ഇങ്ങ് തന്നെ. ഇത് എന്റെ ചായ. ഇന്നലത്തെ ഗുസ്തി മത്സരം കഴിഞ്ഞപ്പോ നിങ്ങൾ ഉറപ്പായിട്ടും എന്റെ ചായക്കകത്ത് തുപ്പി കാണും. നിനക്കെന്നേക്കാൾ ആരോഗ്യമുള്ളത് കൊണ്ട് ഗുസ്തിയിൽ തോപ്പിക്കാൻ പറ്റും. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഓടിത്തോപ്പിക്ക്. ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, നിങ്ങൾ ആ ടി വി ഒന്ന് ഓണാക്കിയേ, ഒളിമ്പിക്സ് എന്തായാലും നോക്കാം. ഇനി കായിക വാർത്തകൾ. റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് 2 മെഡൽ. ബാഡ്മിന്റണിൽ പി വി സിന്ധു വെള്ളി കരസ്ഥമാക്കിയപ്പോൾ ഗുസ്തി മത്സരത്തിൽ സാക്ഷി മാലിക് വെങ്കല മെഡൽ നേടിയെടുത്തു. കണ്ടോ, ഞങ്ങൾ പെണ്ണുങ്ങൾ വേണം ഇന്ത്യക്ക് മെഡൽ മേടിച്ചോണ്ട് വരാൻ. ഈ സ്വർണവും വെള്ളിക്കൊക്കെ പകരം ഒരു കുപ്പി ആയിരുന്നെങ്കിലുണ്ടല്ലോ, ഞങ്ങൾ ആണുങ്ങളുടെ കഴിവ് കാണിച്ചു തരാമായിരുന്നു. പ്രധാനമന്ത്രി മോഡി ആഫ്രിക്കൻ പര്യടനത്തിന് അടുത്തയാഴ്ച പുറപ്പെടും. കെനിയ, ടാൻസാനിയ, മൊസാംബിക്, പിന്നെ സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതായിരിക്കും. ഈ രാജ്യം കാണുന്നത് ഈ ഗോൾഡ് മെഡൽ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മുടെ മോഡിക്ക് തന്നെ കിട്ടിയേനെ. ഇനി പ്രവാസി വാർത്തകൾ. സൗത്ത് ആഫ്രിക്കയിൽ ടുറാൻ മുട്ടി ഒരു മലയാളി ആശുപത്രിയിലായി. അതോറപ്പായിട്ടും ആ ഇക്കിളി കറിയാച്ചനായിരിക്കും, അല്ലെങ്കിൽ അവന്റെ നടപ്പ് കണ്ടാലേ അറിയാം അവന് മുട്ടൊന്നുണ്ടെന്ന്. No, give me. ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ, രണ്ടെണ്ണത്തിനെ കൊണ്ട് ഒരു മനസമാധാനം ഇല്ലല്ലോ. നീ എന്തിനാ നാക്കിട്ടലക്കുന്നേ? ആ വൈഫൈ അങ്ങ് ഓഫ് ചെയ്, രണ്ടും അടങ്ങിക്കോളും. എപ്പം നോക്കിയാലും ഈ ന്യൂസ് മാത്രമേ ഉള്ളോ ഈ വീട്ടിൽ. ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ. ഇതേ സമയം മാവേലി എയർപോർട്ടിൽ വരവേൽക്കാൻ പോയ ഓണഭാരവാഹികൾ ദാ കറിയാച്ചന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. അല്ല, ഈ മാവേലിയെ വിളിക്കാൻ പോയിട്ട് മാവേലി എവിടെ? ഓ, അറിഞ്ഞില്ലേ, മാവേലി തമ്പുരാൻ തിരുവനന്തപുരത്തു നിന്ന് ദുബായിക്ക് പോയ ഫ്ലൈറ്റ് ദുബായ് എയർപോർട്ടിൽ ക്രാഷ് ലാൻഡ് ചെയ്തു. പേടിക്കണ്ട, ആർക്കും ഒന്നും സംഭവിച്ചില്ല. ഇതെന്നാ ഈ കോൺഗ്രസ്സുകാരെ പോലെ കൈയൊക്കെ പൊക്കി പിടിച്ചിരിക്കുന്നത്? ഓ, ഒന്നുമില്ലടാ ഹൂവേ, ഈ സ്വിറ്റ്സർലൻഡിൽ പോയപ്പോ ഒരു കൊതു കടിച്ച, ചൊറിയുമ്പോ നല്ല സുഖം. ഓഹോ, നാട്ടിൽ കൊതു കടിക്കുന്നത് പുജ്ഞം, സ്വിറ്റ്സർലൻഡിലെ കൊതു കടിച്ച അലങ്കാരം. ഇവിടെ നമ്മുടെ സൗത്ത് ആഫ്രിക്കയൊക്കെ ഒന്നും അല്ല, അതൊക്കെ യൂറോപ്പ്, അവിടുത്തെ സിസ്റ്റം, സ്ഥലം, ഫുഡ്, ഓ ബെസ്റ്റ് കേട്ടോ, ബെസ്റ്റ്. കോപ്പ് എന്തുവാ? അല്ല, കോപ്പനേക്ക് നല്ല സ്ഥലമായിരുന്നു എന്ന് പറയായിരുന്നു. ആരാണാവോ ഈ സമയത്ത്? മിസ്റ്റർ കറിയാച്ചനുണ്ടോ? ആരാ, മനസ്സിലായില്ല. കണ്ടിട്ട് നാടോടിക്കാറ്റ് സിനിമയിലെ അറബീസിനെ പോലെയുണ്ടല്ലോ. കറിയാച്ച, ഏതാണ് ഈ അലവലാദീസ്? ലുക്ക് മാൻ, വി ആർ നോട്ട് അലവലാദീസ്.
ഇത് മാവേലി. ഞാൻ മാവേലിയുടെ അസിസ്റ്റന്റ് ക്രിസ്പൻ. നിങ്ങളുടെ ഫേസ്ബുക്ക് ചെക്കിൻ ഞാൻ കണ്ടു. അതിൽ നിന്ന് മനസ്സിലായി നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. ഏ, നിങ്ങളെന്താ ഈ വേഷത്തിൽ? ദുബായിൽ ഫ്ലൈറ്റ് ക്രാഷായി. ഞങ്ങളുടെ ജട്ടി ഉൾപ്പെടെ എല്ലാം കത്തിപ്പോയി. ഈ നൈറ്റ് പോലും എമിറേറ്റ്സ് തന്നതാ. തുണി പോയത് സഹിക്കാം, ഫ്ലൈറ്റിൽ നിന്ന് ചാടിയപ്പോൾ എന്റെ കിരീടവും കാണാതെ പോയി. അപ്പോ നിങ്ങളത് കണ്ടുപിടിക്കാൻ നോക്കിയില്ലേ? പിന്നെ ഞാനിവിടെ മുഴുവനും തിരഞ്ഞു. എന്നിട്ട്? എന്നിട്ടൊന്നുമില്ല. പിന്നെ കയ്യിൽ കിട്ടിയ ഉപ്പേരിയും അച്ചാറും ഒക്കെ എടുത്തോണ്ട് ഞാൻ ഈ പോന്നു. നാട്ടിലെന്തുണ്ട് വിശേഷം? ഓണമൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കുമല്ലോ. എന്തോണം? അവിടെ പട്ടിശല്യം കാരണം ആർക്കും ഒന്നും പുറത്തോട്ടിറങ്ങാൻ പറ്റിയില്ല. അതല്ലേ നോം ഇങ്ങോട്ട് പോകുന്നത്? അട്ടെ, നാട്ടിൽ വെച്ച് തിരുമേനിയെ കുറെ പേപ്പട്ടികൾ ഓടിച്ചിട്ട് കടിക്കാൻ നോക്കി എന്ന് കേട്ടു. ഒന്നും പറയണ്ട, നാം ജീവനം കൊണ്ട് ഓടുകയായിരുന്നു. ഓടി ഒരു മരത്തിന്റെ മുകൾ കയറി നാം രക്ഷപ്പെട്ടു എന്ന് പറയാം. ഹൗ? മോളെ, ദിസ് ഇസ് മാവേലി ആൻഡ് ഇസ് ശിങ്കിടി. ഗിവ് ദം സംതിങ് ടു ഡ്രിങ്ക്. വുഡ് യു ലൈക്ക് സം ജ്യൂസ്? ജ്യൂസ് ജ്യൂസ് ജ്യൂസ്, കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്ക് ഇഷ്ടമുള്ള കുമ്മട്ടിക്ക ജ്യൂസ്. ഫോട്ടോ എടുക്കുമ്പോൾ നീ ആരെയാടാ ഉമ്മ വെക്കുന്നത്? മാവേലി അങ്കിൾ, ദാറ്റ് ഈസ് നോട്ട് ആൻ ഉമ്മ, ദാറ്റ്സ് എ ന്യൂ ജനറേഷൻ സെൽഫി പാട്ട്. തമ്പുരണ്ട് ചൗട്ട് കൊണ്ടപ്പോൾ ഞാൻ അറിയാതെ പൗട്ട് ചെയ്തു പോയി. ഡവേ കറിയാച്ച, എനിക്കൊരു സംശയം. പിള്ളേർക്ക് പോലും മാവേലിയെ ഈ കോലത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പോ ഓണം കൂടാൻ വരുന്നവർക്ക് എങ്ങനെ മനസ്സിലാവും? ശരിയാണല്ലോ, ഈ കിരീടം ഇല്ലാത്ത മാവേലിയെ കണ്ടാൽ മാവേലിയാണെന്ന് മനസ്സിലാവത്തില്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഓണം പരിപാടി കൊളാവും. നമുക്കൊരു കാര്യം ചെയ്താലോ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗത്ത് ആഫ്രിക്ക വിസിറ്റ് ചെയ്യാൻ 2 ദിവസത്തിനകം എത്തുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഓണത്തിന് ഇൻവൈറ്റ് ചെയ്താലോ? അതൊരു നല്ല ഐഡിയ ആണല്ലേ. പുള്ളിക്കാരനല്ലേ പണ്ട് നമുക്കൊരു ഓണാശംസയൊക്കെ മലയാളത്തിൽ തന്നത്. അപ്പോൾ നമുക്ക് മോഡിയെ ചീഫ് ഗസ്റ്റ് ആയി ഉറപ്പിക്കാം. നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് പോയി വിളിക്കാം. 2 ദിവസം കഴിഞ്ഞപ്പോൾ മോദി സൗത്ത് ആഫ്രിക്കയിൽ ലാൻഡ് ചെയ്തു. മോദിയെ നേരിട്ട് ക്ഷണിക്കാനായി ഓണഭാരവാഹികൾക്കൊപ്പം മാവേലിയും ക്രിസ്പനും ദ ഇന്ത്യൻ കൺസുലേറ്റർ. അയ്യോ പോയി, എന്താ മച്ചാ, എന്ത് പറ്റി, ആര് പോയി? ആരും പോയില്ല. ആ പോക്കിമോൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. ഞാൻ യൂറോപ്പിലായിരുന്നപ്പോൾ കുറെ എണ്ണത്തെ ഇങ്ങനെ ഓടി നടന്ന് പിടിച്ചതല്ലേ. ദേ ക്രിസ്മസ് അപ്പൂപ്പൻ സൂട്ടൊക്കെ ഇട്ട്. അത് ക്രിസ്മസ് അപ്പൂപ്പനൊന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദിയാണ്. തിരുമേനി, തിരുമേനിയുടെ കാണാതെ പോയ കിരീടമല്ലേ അയാളുടെ തലയില്? മോഡിജി, തുംകോ ഈ കിരീടം എവിടെ കിട്ടി? ഹേ ഹാ ഹൂ ആപ് ക്യാ കഹ രഹേ ഹോ, മേ സംജാ നഹീ. എടാ, ഈ മേമെന്ന് വെച്ചാ ഹുമ്മല്ലേ, തുമ്മെന്ന് വെച്ചാ ഹോ, അപ്പൊ പിന്നെ ആപ്പു വെച്ചാലോ? ആപ്പു വെച്ചാൽ തിരിച്ചു ആപ്പു വെക്കണം. തിരുമേനി, നമ്മൾ മലയാളീസ് അല്ലേ, നമുക്കും ഇല്ല ഒരു അന്തസ്. മുടിജി, ഏ മവേലിക്ക സ്വന്തം കിരീടം ഹേ സംജാ. ക്യാ കിരീടം? യു മീൻ ക്രൗൺ? തിരുമേനി, അയാൾ എന്താ പറഞ്ഞേ, ക്ലൗണോ? എടാ, ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടം, ക്ലൗൺ എന്ന് പറഞ്ഞാൽ നീ. അരേ ബാത് ക്യാ ഹേ? അതെ, അയാൾക്ക് ബാത്റൂമിൽ പോകണമെന്ന്. സോറി മോദിജി, ഈസ് ദേർ എ പ്രോബ്ലം? അരേ ബായ് ഉസേ മുസേ പൂച്ചാ. അയാൾ പൂച്ച ചോദിച്ചു. ബാറിൽ വെച്ചും പൂച്ച ചോദിച്ചു. അതിന് നാട്ടിലെ ബാറൊക്കെ എന്നെ പൂട്ടിയല്ലേ. എടോ എടോ എടോ, താൻ എന്തൊക്കെ മണ്ടത്തരമാണ് ഈ വിളിച്ചു പറയുന്നത്. എന്റെ സാറെ, ഇങ്ങടുത്ത് മര്യാദക്ക് തിരുമേനിയുടെ കിരീടം തിരിച്ചു കൊടുക്കാൻ പറ. അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറെ സമയമൊക്കെ പോയില്ലേ ഇങ്ങനെ ഹിന്ദിയൊക്കെ പറഞ്ഞ്. ഞാൻ ചോദിക്കാം, മോദിജി, വി വാണ്ട് ടു നോ വേർ യു ഗോട്ട് ദിസ് ക്രൗൺ. ദിസ് ക്രൗൺ ബിലോങ്സ് ടു അവർ മഹാബലി. വാട്ട് ഈസ് ദിസ് ബാഹുബലി? നോ നോ, നോട്ട് ദാറ്റ് ബാഹുബലി, മഹാബലി, റൂളർ ഓഫ് കേരള. ദിസ് ഈസ് ഹിസ് കിരീടം. എ കിരീടം ഗുപ്ത ഗിഫ്റ്റ്.
അതെ, പുള്ളിക്കാരൻ കിരീടം തരില്ല എന്നാ പറയുന്നത്. നിങ്ങൾ വിഷമിക്കാതെ, നമുക്ക് ഓണത്തിന് വരുമ്പം ചോദിക്കാം. ഓണഭാരവാഹികൾ അങ്ങനെ മാവേലിക്ക് പകരമായി മോഡിജിയെ മുഖ്യാതിഥിയായി കൂട്ടിക്കൊണ്ടുപോയി. കാലങ്ങളായി മാവേലി മുഖ്യാതിഥിയായിരുന്ന ഓണം കിരീടമില്ലാത്ത ഒറ്റ കാരണത്താൽ മോദിജിക്ക് ആ പദവി വിട്ടുകൊടുത്തുകൊണ്ട് വിങ്ങുന്ന മനസ്സോടെ ദാ കറിയാച്ചന്റെ വീട്ടിലേക്ക് മടക്കമായി. കണ്ണീർപൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ സുദിനം വന്നു ചേർന്നു. അത്തപ്പൂക്കളം, നാടൻ പാട്ട്, ഓണക്കോടിയൊടുത്ത കുട്ടികൾ, നാടൻ സദ്യ, പായസം ഒക്കെ സൊമാലിയൻസിൻ്റെ അല്ല സോറി മലയാളികളുടെ കൂടെ ആസ്വദിക്കാനായി ദാ മോദിയും എത്തി. ഓണഭാരവാഹികൾ വളരെ വ്യത്യസ്തമായ ഒരു സ്വാഗതമാണ് മോദിക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വരൂ, നമുക്ക് ആ രംഗമൊന്ന് കാണാം. എന്റെ പോണ ചേച്ചി, എന്നോട് ക്ഷമിക്കൂ. ഐ ഡിഡ്ന്റ് നോ ദിസ് വാസ് സോ ഇമ്പോർട്ടന്റ് ടു യു. സോറി. മുടിജി, അപ്പോൾ ഇനി നമ്മൾ എപ്പോഴാ കാണുന്നേ? അമ്മ കേക്ക് കോൻ. അതെ, എന്നാ ചോദ്യമാടാ? പുള്ളിക്കാരനി മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് നാടായ നാട് മുഴുവൻ കേറി അർമാദിക്കുവല്ലേ. നമ്മളെ പോലെ വർഷത്തിൽ ഒരിക്കലാണേ അദ്ദേഹം പ്രജകളെ കാണാൻ നാട്ടിൽ പോകുന്നത്. സെയിം പിഞ്ച് മോഡിജി. തിരുമേനി, ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇവിടുത്തെ സിറ്റിസൻസ് ആണോ? അധികം പേരും ഇവിടുത്തെ സിറ്റിസൻസ് ആണേ, ബാക്കി ഇന്ത്യയിൽ നിന്നും വന്നവരല്ലേ. അപ്പോൾ ഇവരുടെ മക്കളോ? അതെ, എന്നാ ചോദ്യമാ? കുട്ടികളൊക്കെ ഇവിടെ അല്ലേ ജനിച്ചേ? അപ്പോൾ പിന്നെ ഇവിടുത്തെ സിറ്റിസൻസ് അല്ലേ. മോദിജി, ഇവരോട് പറയത്തില്ലേ കം മേക്ക് ഇൻ ഇന്ത്യ? മോദിജി ഉള്ളോണ്ടാണ് മാവേലിക്ക് കിരീടം തിരിച്ചു കിട്ടിയത്. കിരീടം തിരിച്ചു കിട്ടിയോണ്ട് മാവേലി തന്നെ ഇനി ഓണത്തിന് ചീഫ് ഗസ്റ്റ്. വരൂ, മോദിജിയും കൂടെ കൂടി നമുക്ക് ഓണം ഒന്ന് അടിച്ചു പൊളിക്കാം. എല്ലാരും കൂടെ വന്നേ, നമുക്കൊരു സെൽഫി എടുക്കാം. ചെല ബേട്ടാ സെൽഫി ലേ ലേ ലേ.